ഇന്നെന്തായാലും പത്മിനി മാഡത്തിന് സംഹാര താണ്ഡവം ആടാനുള്ള ഒരു വകുപ്പായി. എന്താ തമ്പുരു ഇവിടെ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇതുവരെ ഒച്ചപ്പാടൊന്നും പുറത്തേക്ക് കേട്ടില്ല. അനുമോള് വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ഒന്ന് കരുതിയിരുന്നോ. ആ പിന്നെ മോളെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? അതാരാ? ആരാന്ന് അകത്ത് നോക്ക്. ഞാൻ പോയി മോഹൻ സാറിനെ വിളിച്ചിട്ട് വരാം. എന്താ ഇങ്ങനെ നോക്കണേ? എന്നെ മനസ്സിലായോ മോക്ക്? മുത്തശ്ശനല്ലേ. അപ്പൊ മനസ്സിലായില്ല എന്നർത്ഥം. അതെ, ഇതെന്നെ മുത്തശ്ശൻ തന്നെയാ. എങ്ങനെ മനസ്സിലായി? മുത്തശ്ശനോട് ഞാൻ ഫോണിൽ സംസാരിച്ചില്ലേ, സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. പാട്ടുകാരിയല്ലേ, ശബ്ദം കേട്ട് മനസ്സിലാക്കിയല്ലേ. മിടുക്കി. മുത്തശ്ശൻ എപ്പോഴാ വന്നേ? ഉച്ച അടുക്കാറായപ്പോഴേക്ക് എത്തി. അല്ല, തമ്പുരുമോള് വന്ന് കേറിയപ്പോ തന്നെ നല്ല ദേഷ്യത്തിലാണല്ലോ. സ്കൂളിൽ വെച്ച് നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഏയ്, ഞാനുമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ടീച്ചർമാരുമായിട്ട് തമ്പുരു പ്രശ്നം ഉണ്ടാക്കിയേ. എന്ത് പ്രശ്നം? നേരത്തെ കോർസംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് മാറിപ്പോയി. അതിനു പകരം സൂസമ്മയുടെ മ്യൂസിക് ടീച്ചറും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും കൂടി എന്നെ തെരഞ്ഞെടുത്തു. അതറിഞ്ഞപ്പോ ഞാനുണ്ടെങ്കിൽ അവക്ക് കോയർസംഘത്തിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ടീച്ചറുമായിട്ട് വഴക്കിട്ട് മാറി. അപ്പോ ദേവി ടീച്ചറ് ലീഡ് സിംഗറായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. നേരത്തെ ലീഡ് സിംഗർ തമ്പുരു ആയിരുന്നു. തമ്പുരുവിനോട് ആരും മാറാൻ പറഞ്ഞതല്ലോ. അവൾ അവളുടെ ഇഷ്ടത്തിന് മാറിയതല്ലേ. അതിന് ഞങ്ങളുടെ മോൾ എന്ത് വിളിച്ചു? ഇവളുടെ കൂടെ തമ്പുരുവിന് പാടിയാലെന്താ? വലിഞ്ഞു കേറി ഈ വീട്ടിലേക്ക് വന്നതല്ലേ ഇവള്. നിർമ്മലയും ചന്ദ്രനും വളർത്തുമോളാക്കിയെന്ന് കരുതി ഇവള് തമ്പുരുവിന് സമാവില്ലല്ലോ. രുക്മിണിയമ്മേ, ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. അനുമോള് ഏട്ടന്റെ മോളും തമ്പുരു അനിയന്റെ മോളുമാണെന്ന് കരുതി പരസ്പരം സ്നേഹിക്കാനും ഒരാൾക്കൊരാപത്ത് വന്നാ മറ്റേയാൾക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടാകണമെന്നല്ലേ രക്ഷാകർത്താക്കള് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ വീട്ടിലെ കാര്യങ്ങള് എങ്ങനെ വേണമെന്നൊന്നും നിങ്ങൾ തീരുമാനിക്കാനും ഉപദേശിക്കാനും ഒന്നും നിക്കണ്ട. എന്താ വേണ്ടതെന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം, അല്ലാതെ നിങ്ങൾ കൂടുതൽ കാര്യം അന്വേഷിക്കാനൊന്നും വരണ്ട. മനസ്സിലായോ? നിന്റെ മോളുടെ കാര്യം തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും നിനക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നിർമ്മലയുടെയും ചന്ദ്രന്റെയും മോളെ പാട്ട് പാടിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കും ഇല്ലേ? ഈ വീട്ടിൽ താമസിച്ച് ശ്രീമംഗലത്തെ കുട്ടിയിൽ നിന്നുള്ള ഔദാര്യം പറ്റി കഴിയുന്നവള അനുമോളെന്ന് പറയുന്ന ഇവള്, ഇവള് എന്റെ മോളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാറായിട്ടില്ല. ഞാനും എന്റെ മോളും വേറെ ആരുടെ ഔദാര്യം പറ്റിയല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മോക്ക് നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. പത്മിനി, എന്റെ ഭർത്താവ് നല്ലോണം അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഞങ്ങളുടെ മോളെ പഠിപ്പിക്കുന്നത്. ഏട്ടത്തിയുടെ ഭർത്താവിന്റെ അധ്വാനത്തെ കുറിച്ചൊന്നും ഞങ്ങളുടെ മുമ്പിൽ വീമ്പിളക്കി ആളാവാൻ നോക്കണ്ട. മര്യാദയ്ക്ക് മോളോട് കൊയർ ഗ്രൂപ്പിൽ നിന്ന് പിന്മാറുന്നതാ നല്ലതെന്ന് പറഞ്ഞു മനസ്സിലാക്ക്. മോള് വെറുതെ അവര് പറയുന്നത് കേട്ട് സങ്കടപ്പെടുവൊന്നും വേണ്ട, വന്ന് ചായ കുടിക്ക്. വാ മോളെ വാ.
നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? പത്മിനിമാടോ രുക്മിണിമാടോ പറഞ്ഞത് കേട്ടില്ലേ മാമി? അവര് പറയുന്നൊക്കെ വല്ലവരും കാര്യമാക്കി എടുക്കുവോ? ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ചീത്ത വിളിച്ചില്ലെങ്കിലേ അവർക്ക് രണ്ടുപേർക്ക് ഇരിപ്പുറക്കത്തില്ല. നമ്മൾ മാത്രമുള്ളപ്പോ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ മുത്തശ്ശന്റെ മുമ്പിൽ വെച്ച് വല്യമ്മയും വല്യച്ഛനും അവരുടെ ഔദാര്യം കൊണ്ടാണ് ജീവിക്കണേന്നുള്ള മട്ടിലല്ലേ പറഞ്ഞത്. മുത്തശ്ശൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? മുത്തച്ഛൻ എന്ത് വിചാരിക്കുമെന്നോർത്തേ നീ സങ്കടപ്പെടുവൊന്നും വേണ്ട. കാലത്തെ പപ്പിനി മാടത്തിന്റെ ഡാഡിയുടെ മുറി കിടക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഒരു തിരുവാതിര കളി മമ്മി മോളും കൂടെ കളിക്കുന്നത് രാവിലെ മുത്തശ്ശൻ കണ്ടതാ. അത് പിന്നെ മാമി ഇടപെട്ട് കമ്പിളി മസാക്കി. എന്താക്കിയെന്ന് പറഞ്ഞൊതുക്കി തീർത്തെന്ന്. അത് കമ്പ്ലിമെസ് ആക്കിന്നല്ലേ ഇംഗ്ലീഷിൽ പറയുന്നത്? കമ്പ്ലിമെസ് അല്ല മാമി, കോംപ്രമൈസ്. ഓ, അങ്ങനെയാണോ? പിന്നെ നീ ഇതുപോലത്തെ കുറച്ച് വാക്കുകളെ മാമിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരണേ. ഇടയ്ക്ക് ആരോടെങ്കിലൊക്കെ തട്ടിവിടാന്. പിന്നെ കുറച്ചു നേരത്തെ ഏതോ കയറിന്റെ കാര്യം പറഞ്ഞേ പപ്പിനി മാഡം ഉടക്കുണ്ടാക്കിയത് എന്തിനാ? സ്കൂളിലെ കാലത്തെ അസംബ്ലി കൂടുമ്പോ ഈശ്വര പ്രാർത്ഥന ചൊല്ലാനും എന്തെങ്കിലും പരിപാടി നടക്കുമ്പോ പാട്ട് പാടാൻ വേണ്ടിയൊക്കെയുള്ള മൂന്നാല് പേരടങ്ങുന്ന ഒരു പാട്ട് സംഘം എന്ന് വേണമെങ്കിൽ പറയാം. ഓ, അതിനാണല്ലേ ഈ കയർ സംഘം എന്നൊക്കെ പറയുന്നേ. കയറല്ല മാമി, കൊയറ്. ആ, അതിലേക്ക് സ്കൂളിൽ എന്നെ തെരഞ്ഞെടുത്തത് ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് തമ്പുരു പിന്മാറി. അവളായിരുന്നു സ്ഥിരമായിട്ട് കൊയർ സംഘത്തിലെ പ്രധാന പാട്ടുകാരി. അവള് മാറിയപ്പോ ടീച്ചർമാർ എന്നോട് പ്രധാന ഗായികയായിട്ട് പാടണം എന്ന് പറഞ്ഞു. ഇപ്പോ പത്മിനി മാഡം വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് അതിന്ന് പിന്മാറിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ തമ്പുരുവിനെ ഭയങ്കര അഹങ്കാരമാ, അതുകൊണ്ട് നീ അതിന്ന് മാറുമൊന്നും വേണ്ട. ഇതാ ചായ കുടിക്ക്. ചായയൊക്കെ ഞാൻ യൂണിഫോം മാറി വന്നിട്ട് വന്ന് കുടിച്ചോളാം. പെണ്ണ് കുറേശ്ശെ അടുത്ത് തുടങ്ങി. ആണിയോ സ്ക്രൂ എന്തോ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ചോര പൊടിഞ്ഞപ്പോ ഒരു ബാൻഡേജ് ഒട്ടിച്ചതാ. ഇതിപ്പോ തന്നെ ഇളകി കളയാവുന്നതേ ഉള്ളൂ, ചെറിയൊരു മുറിവ. അതിന് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വല്യച്ഛനെ ഒരു കുളി പാസ്സാക്കിട്ട് ഇപ്പൊ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. മുത്തച്ഛനോ? വീട്ടിന്ന് അച്ഛൻ എത്തിയിട്ടുണ്ട്, ആ വിവരാ പറഞ്ഞേ. ഓഹോ, ഫോൺ ചെയ്ത് മോള് വന്നോന്ന് ചോദിച്ചപ്പോ അച്ഛൻ വന്ന കാര്യം തനിക്ക് പറയാനില്ലേ? അതിന് വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്തില്ലേ? അപ്പൊ കട്ട് ചെയ്തു, സമ്മതിച്ചു. എങ്കിലും ഇപ്പൊ ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ട് നീ പറഞ്ഞില്ലല്ലോ. ഓ, ഇനിയിപ്പൊ രണ്ടുപേരും കൂടെ അതേ തൂങ്ങി കാലത്തിന്റെ ബാക്കി തുടങ്ങാൻ പോവാണോ? കാലത്തെ പോകുമ്പോ മാത്രമല്ല, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും മനസമാധാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. അതിനിപ്പോ ഇവിടെ മനസമാധാനക്കേട് ഉണ്ടാക്കുന്ന എന്ത് കാര്യം ഉണ്ടായത്? അച്ഛൻ വന്നതോ? അച്ഛൻ വന്നതൊന്നുമല്ല. ഇന്ന് സ്കൂളില് മനസമാധാനക്കേട് ഉണ്ടാക്കണമെന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്കൂളിന്റെ കാര്യം എഴുന്നേൽക്കാൻ പോവാണോ? സ്കൂളിൽ എന്താ ഉണ്ടായത്? അതൊക്കെ പറയാം. ആദ്യം ചന്ദ്രേട്ടൻ ഒന്ന് ഫ്രഷ് ആവ്, ഞാൻ അപ്പോഴേക്ക് ചായ എടുക്കാം. എന്തായാലും പറഞ്ഞു പകുതിയാക്കി മനസമാധാനം കളയണ്ട. എന്താ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഇനി എന്തും. പറ, സ്കൂളിൽ എന്താ ഉണ്ടായത്? അനുമോളെ സ്കൂളിലെ കയർ സംഘത്തിലെ പ്രധാന പാട്ടുകാരിയായിട്ട് തിരഞ്ഞെടുത്തെന്ന്. സ്കൂളിൽ കയർ സംഘത്തിലെ പാട്ടുകാരിയായിട്ട്? മനസ്സിലായില്ല. കയറല്ല, കയർ സംഘത്തിലെ മോളെ തിരഞ്ഞെടുത്ത കാര്യം പറയണേ. ആഹാ, അത് കൊള്ളാലോ. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ് ഒന്നും പറയണ്ട വെള്ളിച്ച, ഞാനതിൽ നിന്ന് പിന്മാറാന്നാ വിചാരിക്കുന്നത്. അതെന്താ? നമ്മുടെ മോളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദേഷ്യം പിടിച്ച് തമ്പുരു പ്രതിഷേധിച്ച് പിന്മാറിയത്രേ. ആ പേരും പറഞ്ഞ് പത്മിനി മമ്മി ഒരു ഭീഷണി കഴിഞ്ഞ് മോളിലേക്ക് പോയതേ ഉള്ളൂ. അവളെന്തിനാ ഭീഷണി പിടുത്തേ? അവളുടെ മോള് പ്രതിഷേധിച്ച് പിന്മാറിയതിന് നമ്മുടെ മോളുടെ മെക്കെട്ട് കയറിട്ട് കാര്യം എന്താ?
തമ്പുരു പിന്മാറിയ സ്ഥാനത്തേക്ക് അനുമോൾ ഇടിച്ചു കയറിയെന്ന്. ഇടിച്ചു കയറിയതൊന്നും അല്ല, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്നെ നിർബന്ധിച്ചു ചേർത്തതാ. ഇതിനാണോ പത്മിനി ഒന്ന് ഭീഷണിപ്പെടുത്തിയത്? എന്നാൽ ഇപ്പൊ തന്നെ അവളോട് ചോദിച്ചിട്ടുള്ളൂ വേറെ കാര്യം. ചന്ദ്രേട്ട ഇപ്പൊ ഒന്ന് ചോദിക്കാൻ നിക്കണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പത്മിനിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എതിരൊന്നും പറയാനോ ചോദിക്കാനോ പോവണ്ട. ഇതാണ് തന്റെ കുഴപ്പം. അവരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കമാന്നൊരക്ഷരം പറയാതെ വായും പൂട്ടിയിരിക്കും. അതുകൊണ്ടാ അവൾ കെളുതരം കൂടുന്നത്. തങ്കയെന്ന് വിട്. വേണ്ട ചന്ദ്രേട്ട, മോഹം വരട്ടെ. മോഹനോടൊന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്താ മതി. അതേ വല്ലിച്ച, ഇപ്പൊ ചോദിക്കാനൊന്നും പോണ്ട. ശരി, എന്നാ മോഹൻ വരട്ടെ. അച്ഛൻ ഉറങ്ങോ മറ്റോ ആണോ? അറിയില്ല, കുറച്ചു മുമ്പേ മുകളിലേക്ക് കയറി പോയതാ. ആ, എന്നാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കാണാം. അനുമോക്ക് ചായ എടുത്തു കൊടുക്ക നിർമ്മല എടുത്തി. ഞാനേ തമ്പുരാട്ടിമാർക്കുള്ള ചായ എടുത്തോണ്ടി ചെല്ലട്ടെ. ഞാൻ നാളെ ദേവി ടീച്ചറിനെ മ്യൂസിക് ടീച്ചറിനെ കണ്ട് ക്വയർ ടീമിൽ നിന്ന് മാറിക്കോളാം എന്ന് പറഞ്ഞോളാം വല്യമ്മേ. വെറുതെ എന്തിനാ ആ കാര്യം പറഞ്ഞ് പത്മിനി മാഡത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നെ? സ്കൂളില് ക്വയർ സംഘത്തില് ലീഡ് സിംഗറായിട്ട് പാടാൻ കിട്ടിയ അവസരം വേണ്ടാന്ന് വെക്കുന്നതില് മോക്ക് സങ്കടമൊന്നുമില്ലേ? സങ്കടമുണ്ട്, പക്ഷെ അതിനും വലുതല്ലേ കുടുംബത്തിലെ മനസ്സമാധാനം. എന്തായാലും മോഹം വരട്ടെ, വല്യമ്മ സംസാരിക്കാം. വാ, വന്ന് ചായ കുടിക്ക. തമ്പുരുമോൾ എപ്പോഴും പറയുന്നത് പോലെ നിനക്ക് എപ്പോഴും വെല്ലുവിളികളും ഭീഷണി മുഴക്കലും മാത്രമേ ഉള്ളോ? ആ അനുവിനെ കോയർ ടീമിൽ നിന്ന് ഉടനെ മാറ്റിയേ പറ്റൂ. അതുപോലെ തന്നെ നിർമ്മലയുടെ അച്ഛനെ ആ മുറിയിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയേ പറ്റൂ, ഇമ്മീഡിയറ്റ് ആയിട്ട്. ഞാൻ ഇത്രയൊക്കെ തൊള്ളയിട്ടിട്ടും നീ കൂളായിട്ടിരുന്ന് ചെസ് കളിക്കുന്നോ? മമ്മി, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് വെറും കളിയല്ല, യുദ്ധമാ. ആരെ എവിടെ തടവെക്കണം, എങ്ങോട്ടൊക്കെ കരുക്കളെ നീക്കണമെന്ന് അറിയാനുള്ള യുദ്ധക്കളി. മമ്മി നോക്കിക്കോ, ഡാഡി വരുമ്പോ താമസിക്കുന്ന ആ മുറിന്ന് മാത്രമല്ല, ഈ വീട്ടീന്ന് തന്നെ നിർമ്മലയുടെ അച്ഛനെ ഞാൻ ഇറക്കി വിട്ടിരിക്കും. പക്ഷേ മോഹൻ എങ്ങനെ ഇതറിഞ്ഞ? അതിന് അച്ഛനെ ഇറക്കി വിടാൻ പോകുന്നത് നമ്മളല്ല, നിർമ്മലയുടെ തന്നെയാ. നടക്കോ പപ്പി? നടക്കും, നമ്മള് നടത്തിക്കും. എന്തായി തീരുമാനം? പണം തന്നാ ദേ, ഞാൻ ഇന്ന് തന്നെ പൊക്കോളാം. ഒരുപാട് രാത്രി ആയാലേ പിന്നെ എനിക്ക് പോകാൻ വേണ്ടി കാറോ വല്ലതും പിടിച്ചു തരേണ്ടി വരും. എന്തായാലും ഇന്ന് ഇനി നടക്കില്ല. വേണ്ട, നടക്കുമ്പോ പറഞ്ഞാ മതി. അവനെ നിങ്ങൾ ചെന്ന് ആ നിർമ്മല എടുത്ത് ഇങ്ങോട്ട് വരാൻ പറയും. ആയിക്കോട്ടെ. നിർമ്മലയിടത്തേക്ക് പപ്പിനി മാഡത്തിന്റെ വക ഒരു ഉത്തരവുണ്ട്. മോളിലോട്ടിയല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഈ മോളിൽ നിന്ന് ഉത്തരവുകൾ വരുന്നുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴേക്കും നിർമ്മലയിടത്തി വേളറി വയർത്ത് മോളിലേക്ക് ഓടുകയും ചെയ്യും. എന്താ കാര്യം? എന്ത് കാര്യം? ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ തലയിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ പദ്രി ഇവിടുന്ന് പോകുള്ളു നിർമ്മലയിടത്തി. ഒന്നുകിൽ കണ്ടുപിടിക്കും, ഇല്ലെങ്കിൽ ആകെ പൊളിച്ചെടുക്കും. നോക്കിക്കും. ഇങ്ങനെ ഒരു തുറപ്പ് ചീട്ട് കുറച്ചുകൂടെ നേരത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ചന്ദ്രനും നിർമ്മലയും വളർത്തു മോളെയും കൊണ്ട് പണ്ടേ ഈ വീട് വിട്ടു പോയേനെ. അതിനി അധിക കാലമൊന്നും വേണ്ടി വരില്ല മമ്മി. കാര്യങ്ങൾ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ ഡാഡി പറഞ്ഞ പോലെ ഏട്ടനും അനിയനും തമ്മിൽ കണ്ട കടിച്ചു കീറുന്നത് കാണാൻ അധികം ഒന്നും കാത്തിരിക്കണ്ട. ഡാഡി പറഞ്ഞ പോലെ ഏട്ടനും അനിയനും തമ്മിൽ കണ്ട കടിച്ചു കീറുന്നത് കാണാൻ അധികം ഒന്നും കാത്തിരിക്കണ്ട. അകത്തേക്ക് വാ നിർമ്മലേ.
നിനക്കെന്താ പറയാനുള്ളത്? പറയുന്നതനുസരിക്കാൻ ഇപ്പോഴും ഏട്ടത്തിക്ക് എന്താ ഒരു മടി? ഞാൻ എന്തനുസരിച്ചില്ല എന്നാ പത്മിനി പറയണേ? അച്ഛനെ എന്റെ ഹസ്ബൻഡ് വന്ന സ്റ്റേ ചെയ്യുന്ന റൂമിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് മാറ്റിയോ? വയസ്സായ ആളല്ലേ രുക്മിണിയമ്മേ, തറയിലൊക്കെ കിടത്തുകയെന്ന് പറഞ്ഞ എന്താ? വീട്ടില് സപ്രമഞ്ച കട്ടിലാണോ ഏട്ടത്തിയുടെ അച്ഛൻ കിടക്കുന്ന? സപ്രമഞ്ച ഒന്നുമില്ലെങ്കിലും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ മുറിയിലെ കട്ടിലും ഉമ്മറത്തെ ചാരുകസേരയിലും ഒക്കെ നല്ല തറവാടിത്തത്തോട് തന്നെയാ അച്ഛൻ കിടക്കേരിക്കൊക്കെ ചെയ്തിരിക്കണേ. ഇപ്പോഴും അങ്ങനെ തന്നെയാ ജീവിക്കുന്നത്. പിന്നെ നാട്ടുമ്പുറത്തായതുകൊണ്ട് കോട്ടും സൂട്ടും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പപ്പി, ഈ പറഞ്ഞതിനകത്ത് ഡാഡിയോടുള്ള ഒരു പരിഹാസമാണല്ലോ. പരിഹാസമല്ല, അസൂയ. തർക്കിച്ച് നേരം കളയാനൊന്നും ഞാനില്ല. നീ എന്തിനാ വിളിപ്പിച്ചെന്ന് പറയേ. പറയാം, ഓരോന്ന് ഓരോന്നായിട്ട് പറയാം. ഒന്ന്, ഏട്ടത്തിയുടെ അച്ഛനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ഇന്ന് തന്നെ. രണ്ട്, ഇന്ന് രാത്രിക്കകം ചന്ദ്രേട്ടനെ കൊണ്ട് സൂസൻ മാഡത്തിനെ വിളിപ്പിച്ച് പ്രശസ്ത ഗായിക അനുഗ്രഹ സ്കൂളിലെ ക്വയർ ടീമിന് ഒഴിവായതായി പറയണം. രണ്ടും ഇന്ന് തന്നെ നടക്കണം. പത്മിനി, ഇത്രയും വലിയ ക്രൂരത എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാൻ എങ്ങനെ അച്ഛനെ പറഞ്ഞുവിടും? ഞാനും ചന്ദ്രേട്ടനും അമ്മയും മോഹനും ഒക്കെ അച്ഛനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് നിൽക്കാൻ. അതുകൊണ്ടാ അച്ഛൻ ഒരു ദിവസം നിൽക്കാനായിട്ട് ഒരുങ്ങി വന്നത്. എന്നിട്ട് നിങ്ങളുടെ പരിഹാസം കേട്ടപ്പോ ഇഷ്ടമില്ലാത്തടത്ത് നിൽക്കാൻ കൂട്ടാക്കാതെ പോകാൻ ഒരുങ്ങിയതാ. പക്ഷെ അമ്മ പോകരുതെന്ന് പറഞ്ഞോണ്ടാ അച്ഛൻ മനസ്സില്ലാ മനസ്സോടെ നിൽക്കാൻ തീരുമാനിച്ചത്. അതും അനുമോളോട് സംസാരിക്കാനും അവളുടെ പാട്ട് കേൾക്കാനും ഒക്കെയുള്ള കൊതി കൊണ്ടാ. ഓഹോ, അപ്പോ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇന്നിവിടെ തങ്ങാൻ തന്നെയാ കാർന്നൊരു കരുതിയിരിക്കുന്നത് അല്ലേ? അത് ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ പത്മിനി, നാളെ പുലർച്ചെ ഞാൻ പറഞ്ഞു വിട്ടോളാം. പറ്റത്തില്ല, ഈ നിമിഷം ഇറക്കി വിടണോ ഇവിടുന്ന്? പത്മിനി, ദയവ് ചെയ്ത് എന്റെ മനസ്സ് നീ ഒന്ന് കാണണം. ശരി, മോളുടെ പാട്ട് കേൾക്കാനുള്ള കാർന്നോരുടെ ആഗ്രഹമല്ലേ? അത് സാധിക്കാതെ എങ്ങാനും തട്ടിപ്പോയാ പഴി എന്റെ പേരിൽ വീഴും. അതുകൊണ്ട് ഒരു മണിക്കൂർ സമയം തരാം. അത് കഴിഞ്ഞാ പിന്നെ അങ്ങേരെ ഇവിടെ കണ്ടുപോവരുത്. അതല്ല, പിന്നെ ഇവിടെ തങ്ങാനാണ് പരിപാടിയെങ്കിൽ ഞാൻ തന്നെ അങ്ങേരെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടും. അതിനുള്ള അവസരം ഉണ്ടാവരുത്. അതല്ല, പിന്നെ ഇവിടെ തങ്ങാനാണ് പരിപാടിയെങ്കിൽ ഞാൻ തന്നെ അങ്ങേരെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടും. അതിനുള്ള അവസരം ഉണ്ടാവരുത്. പിന്നെ ക്വയർ ടീമിൽ നിന്ന് ദത്തുപുത്രയെ ഒഴിവാക്കുന്ന കാര്യം ചന്ദ്രേട്ടനോട് പറയാൻ മറക്കണ്ട. പാവം, കുരുതിക്കൊഴിഞ്ഞിട്ട കോഴിയുടെ അവസ്ഥയില്ല ഇപ്പൊ നിർമ്മല. അല്ല, അച്ഛനെ ഇറക്കി വിടാൻ നിർമ്മല തയ്യാറാവോ? നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കോഴിയെ കുരുതി കൊടുക്കാം. എന്താ വല്ലാത്തൊരു ആലോചന? അച്ഛനെ ഇനി ഇവിടെ നിർത്തണോ? ഇത് എന്തൊരു ചോദ്യാടോ? ഒരു ദിവസമെങ്കിലും അച്ഛനെ ഇവിടെ നിന്ന് കാണാൻ എത്ര ആഗ്രഹിച്ചാ താൻ, എന്നിട്ടിപ്പോ? ആഗ്രഹമില്ലെന്നിട്ടല്ല, പത്മിനി ആകെ ഇടഞ്ഞു നിൽക്കുക. അതുകൊണ്ട് എന്തെങ്കിലും അവള് മോശമായിട്ട് ഇനിയും പറഞ്ഞാല് എല്ലാവർക്കും അത് വിഷമാവില്ലേ? അതുകൊണ്ട് അച്ഛനോട് ഇന്ന് തന്നെ തിരിച്ചു പോണെന്ന് പറഞ്ഞാലോ?
താനത് എന്തൊരു വർത്താനാ പറയുന്നേ? ഒരു ദിവസം ഇവിടെ നിൽക്കാനായി ഒരുങ്ങി വന്ന അച്ഛനോട് ഇന്ന് തന്നെ തിരിച്ചു പോകാൻ പറയാനോ? അതും പത്മിനിയെ പേടിച്ച്. വെറുതെ മഹാപാപം ചെയ്യില്ലേ? അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ച ഈ ജന്മം നമുക്ക് മനസ്സമാനം കിട്ടില്ല. എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഈ പടി കടന്ന ആ മനുഷ്യൻ വരികയില്ല. അച്ഛൻ ഇങ്ങോട്ട് ഇനി വന്നില്ലെങ്കിലും സാരമില്ല, നമുക്ക് വീട്ടിൽ പോയി കാണാം. പക്ഷെ പത്മിനി അച്ഛന്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോവാനോ മറ്റോ പറഞ്ഞാ പിന്നെ? അതിനുള്ള ചങ്കൂറ്റം പത്മിനിക്കുണ്ടോ? എങ്കിലൊന്ന് കാണണമല്ലോ. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ അമ്മായച്ഛനെ ഇറക്കി വിടാനും മാത്രമുള്ള ധൈര്യം അവൾക്കുണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. എന്താ അവൾ അങ്ങനെ വല്ലതും പറഞ്ഞോ? അവളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ താനെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വേണ്ടാത്ത ടെൻഷൻ അടിക്കുന്നേ? എല്ലാ ചിരിയും ഉല്ലാസവും ഉടനെ അവസാനിച്ചോളും, അല്ലെങ്കിൽ ഒരുപാട് ചിരിച്ച കരയേണ്ടി വരുമെന്നല്ലേ പറയാറ്? പെൺമക്കളെ കെട്ടിച്ചുവിട്ട വീട്ടില് അച്ഛനമ്മമാര് വിരുന്നു വരാനേ പാടുള്ളൂ, അല്ലാതെ താമസിക്കാൻ പാടില്ല എന്നാ പറയാ.